ത്രാശി എന്തുണ്ട് നീ എന്തുന്ന് ഓക്കെ ഒന്നും എടുത്തെടുത്തെടുത്ത് രാശിന് രാവിലെ തൊട്ട് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം കണ്ടിട്ടാ 11 വരെ കിടന്നങ്ങ് ഉറങ്ങുക. എത്ര മണിക്ക് എണീറ്റ്? 10:30. നീ എത്ര മണിക്ക് എണീറ്റ്? 10:00. 10:00 ആവുമ്പോ എല്ലാരും എണീക്കുമ്പോ നീ എണീക്കണം കേട്ടോ. അഞ്ചുമണിക്ക് നീറ്റാ. അപ്പൊ 5 മണിക്കാണ് നീ ഉറങ്ങിയെന്ന് സത്യം അല്ലേ? ഏടാ കള്ള. അപ്പൊ എന്തായാലും പിന്നെ ഉറക്കം എണീപ്പിച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഇക്ക വന്നിട്ടുണ്ട്. ഉടനെ ഡോറും തുറന്നു ബാത്റൂമിൽ കേറിയ ഉറക്കോടെ അറിയില്ലല്ലോ. ഓ ഓ തന്നടേ തന്നടേ. ഓ നീ ഇവ ഭയങ്കര ഉടാക്കണേ ഇപ്പം. പെട്ടെന്ന് മല്ലേച്ചിട്ട് വാടാ. ഇത്ര തിരക്ക് ധൈര്യം ഉണ്ടെന്നറങ്ങടാ. നമ്മുടെ കൊമ്പൻ തുറന്ന് 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 തുറന്നേക്കാ. തുറക്കടാ കൊമ്പ, ധൈര്യം ഉണ്ടെ തുറക്കടാ. ധൈര്യമില്ല ബൂട്ട് ക്യാമ്പിൽ ധൈര്യം ഇല്ലാത്തവരെ എടുത്തല്ലേ. വരും നിക്ക വരും നിക്ക തുറന്ന് ഇടിയും തുടങ്ങിക്കോ. പാട്ടൊക്കെ കേട്ടെ കിടക്കുക. ഇതുണ്ടോ? ഇതുണ്ടോ? മീൻവായൽ നിങ്ങൾ ഈ കാണുന്നത് പ്രൊഫഷണൽ ഗെയിമറിനെ അല്ല, ഫിംഗർ സ്ലീവ് ഒക്കെ ഇട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പുതിയ വർക്കഹോളിക്കിനെയാണ്. പ്രൊഫഷണൽ അല്ലടാ, നമ്മള് പ്രൊഫഷണൽ ആയിട്ടാണല്ലോ, അറിയാലോ. അത്രേ ഉള്ളു. ഓ ശരി ശരി ശരി. പണ്ടൊരു ചാനൽ ഉണ്ടായിരുന്നേ. ആ ആ ഇപ്പൊ വലിയ യൂട്യൂബർ ഒക്കെ ആയില്ലേ. ആ തോപ്പോള് തോപ്പോള്. ആ കിട്ടി കിട്ടി കൊളുത്തി കൊളുത്തി സാരത്തി കൊളുത്തി. പണ്ടൊരു ചാനൽ ഉണ്ടായിരുന്നു, നമ്മള് ചായ പിടിക്കാനൊക്കെ വിളിച്ചാ വരുവായിരുന്നു. ഇപ്പൊ വലിയ യൂട്യൂബറായി, വലിയ ജോലിക്കാരനായി. ഇപ്പൊ ഇല്ലല്ല, നമ്മള് നമ്മള് ഇല്ലല്ല. പോയി പോയി, അത്രേ ഉള്ളറാ, അത്രേ ഉള്ളു. ടയർ പഞ്ചർ ഊതറ ഊത് ഊത്. ടയർ പഞ്ചറായി പോയി. എന്നാലും ഒന്ന് കാറ്റടിച്ചോ കാറ്റടിച്ചോ. കാറ്റടിക്കാൻ ഇങ്ങനെ വിളിച്ചത്, ചായ പിടിച്ചിട്ടാണ്. നിങ്ങളെ ഒന്ന് മോ ഒന്ന് കാണിട്ടു. സുന്ദരം തന്നെല്ലേ. വാവ്, ആ ഏതാ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ലുക്കും. ഒന്ന് കാറ്റടിച്ചേ വണ്ടിയില്. സ്പോട്ടില് സാധനം ഞാൻ വിചാരിച്ച നിന്റെ മൂട്ടിൽ കഴുപ്പണം കിട്ടോനെ. കുത്തിയാതി ചുമ്മാ കുത്തിയാതി താക്കോലിട്ട് തന്നെ കുത്തിയത്. നിങ്ങൾ അത്ര ബുദ്ധിയും വിവരവും ഒന്നും ഇല്ല ഇവന്മാർക്ക്. മൂട്ടി മാത്രം കളർ ചെയ്തോണ്ട് പോണു മാണ്ട. ആ നിന്നല്ല പറഞ്ഞത്. ആ വിളിച്ചത്തേക്കുമ്പോ കറക്റ്റ് അറിയാൻ പറ്റും. മറ്റേ അതിന്റെ പേരെന്തിരി നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി തലയിൽ കൊണ്ട് നടക്കണം. എടുത്ത് ബർഗണ്ടി ആയിരുന്നു പാതി. മറ്റേ തലേണയിൽ പറ്റിയിട്ടുണ്ട്. പകുതി നെറ്റിയില് പകുതി നെറ്റിയിലും പകുതി തലേണയില് ഹൈക്വാളിറ്റി സാധനങ്ങൾ. അല്ലല്ല, ഇവന്റെ തലയിൽ ഏതടിച്ചാലും ലോ ക്വാളിറ്റി ആയി പോടാ. എത്ര ഹൈക്വാളിറ്റി അടിച്ചാലും കേസ് നമ്മള് ഇന്ന് കൊമ്പനൊരു വണ്ടി ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ കൊമ്പ? ഓർമ്മയുണ്ടോ? അതിന്റെ ഇടയിൽ ചോദിച്ചേട്ടാ സ്ക്രാപ്പിന് കൊടുത്തോന്ന്. സ്ക്രാപ്പിന് കൊടുത്തോന്ന്. എന്തായാലും നമുക്ക് ആ വണ്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. വളരെ ദയനീയമാണ്.
കുമ്മനെ രക്ഷിച്ച വണ്ടിയാണെന്ന് പറയാം. കാരണം സൈലൻസർ ഒക്കെ ആൾക്കാർ അടിച്ചോണ്ട് പോയി. കാരണം അവിടെ ഇരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു 390 ആണ്, എന്നാലും നമുക്ക് കാണിച്ചു തരാം. ഗേസ്, അപ്പൊ നമ്മളിപ്പോ ശ്രീമൂസിൽ എത്തിയിട്ടുണ്ട്. ഇത്ത ഇവിടെ ഇല്ല, ഇത്ത തിരുവനന്തപുരത്ത് പോയേക്കുവാണ്, വീട്ടിൽ പോയേക്കുവാണ്. അതുപോലെ തന്നെ ഇക്കായി ഇവിടെ ഇല്ല, ഇക്കായും ടോക്കിയും കൂടെ ടോക്കിയുടെ വീട്ടിൽ പോയേക്കുവാണ്. നിങ്ങൾ എന്തായാലും ടോക്കി എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും എടുത്ത് കാണും, എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് പോവാം. ഗൈസ്, നമ്മളിപ്പോ ഒരു സ്ഥലം വരെ പോകണ ഗൈസ്. ഞാനുണ്ട്, ത്രിലോക് ഉണ്ട്, വക്രി ഉണ്ട്, ഇക്കുണ്ട്. ഇക്ക അങ്ങനെ പോണക്കെ എന്തായാലും ഇക്ക പറ എനിക്കറിയാം, ഞാൻ നിങ്ങളെ പ്രാങ്ക് ചെയ്താ. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ടാണ് ഇങ്ങനെ പോണേ. ഓക്കെ, ഓടെ സ്ഥലത്ത് ചെന്നിട്ട് അടി ഗൈസ്. അപ്പൊ നമ്മള് എങ്ങനെ വന്നതെന്ന് വെച്ചാ എന്റെ വീട്ടിലേക്കാണ് ഗൈസ്. ഇത് എന്തിട്ട് ഇവിടെ ജ്യൂസ് എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. കൊറേ സാധനം ഉണ്ട്, ചായ വെച്ചിണ്ട്. ഇതൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞല്ലേ. സത്യം ഗൈസ്, ചക്ക, മാങ്ങ, മുട്ട പപ്സ്, ബജ്ജി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ വീട്ടിലേക്കാണ് വന്നത്. എന്തിനാ വന്നതെന്ന് വെച്ചാ കഴിക്കാം. അതെ, സൂൺ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങള് ഗൈസ്. അതൊക്കെ ഇനി വരുമ്പോ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇനി ഇനി എന്തിന്റെ പേര് അടിക്കാ? ഗൈസ്, അപ്പൊ നമ്മള് തിരിച്ച് ശ്രീമൂസിൽ എത്തിയിട്ടുണ്ട്. അയ്യോ, നമ്മൾ ഇതുവരെ റിവീൽ ചെയ്യാത്ത കൊമ്പന്റെ ബൈക്ക്, ബൈക്കിന് എന്ത് പറ്റി, കൊമ്പന് ആക്സിഡന്റ് പറ്റിയാലും എല്ലാവർക്കും അറിയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട്? ആക്സിഡന്റ് ഇപ്പൊ സീൻ ഒന്നുമില്ലല്ലോ. ഇപ്പൊ ബുദ്ധിക്ക് ഇച്ചിരി കുറവുണ്ടെന്നല്ല, ഇപ്പൊ വേറെ സീൻ ഒന്നുമില്ല. ഇടക്കിടക്ക് കിളിത്തരങ്ങൾ കാണിക്കും എന്നല്ലാതെ വേറെ സീൻ ഒന്നുമില്ല. ഗൈസ്, അപ്പൊ എന്തായാലും ഇപ്പൊ ഇതുവരെ നമ്മൾ റിവീൽ ചെയ്യാത്ത കൊമ്പന്റെ വണ്ടി, വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് ഇവിടെ ആർക്കും അറിഞ്ഞുള്ള ഒരു മിസ്റ്റോറീസ് ആയിട്ട് ഇങ്ങനെ അല്ലേടാ ഇരിക്കുവാണ്. വണ്ടിക്ക് എന്ത് പറ്റി, വണ്ടി ഉണ്ടോ തന്നെയാ ചോദിക്കാം. നിന്റെ വണ്ടി തന്നെയാണ് ആക്സിഡന്റ് പറ്റിയത്? എങ്ങനെയാണ് സംഭവം? സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനാണെങ്കിൽ ഹൈവേയിലേക്ക് കയറി 100 മീറ്ററിനുള്ളിൽ ഞാൻ ഒരു കാറുണ്ടായിരുന്നു. ആ കാറിന് ഓവർടേക്ക് ചെയ്ത് ജസ്റ്റ് കയറിയപ്പോഴേക്കും ആ കാറിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു സൈക്കിളുകാരൻ ബംഗാളി നേരെ വട്ടം ക്രോസ് ചെയ്യാണ് ഹൈവേയിലേക്ക്. അപ്പോ ബ്രേക്ക് പിടിച്ചതാണ്, ബാക്കി പൊങ്ങി. ഓ ഗൈസ്, അപ്പൊ ആ ഒരു വണ്ടിയുടെ അവസ്ഥയാണ് ഇനി കാണാൻ പോകുന്നത്. ഈ സൈഡിലായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കമ്മന്റെ വണ്ടിയുടെ അവസ്ഥ. ബാക്ക് ഇതൊക്കെ സീറ്റൊക്കെ പോയി, സീറ്റ് പോയിട്ടില്ലായിരുന്നു. വണ്ടി നേരെയാക്കാൻ വേണ്ടിട്ട് വക്രി പിടിച്ചു പൊക്കിയതാ. അല്ല, ഇതൊക്കെ ആക്സിഡന്റ് പറ്റിയതാ. ജസ്റ്റ് ഇളവിരുന്ന് ഇങ്ങനെ പിടിച്ചപ്പോ അങ്ങ് പൊങ്ങിപ്പോയി സീറ്റ്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞിട്ടുണ്ട്, പിന്നെ സൈലൻസർ ഫുൾ ഒടിഞ്ഞായിരുന്നു. പിറ്റേ ദിവസം നമ്മള് ഒരു ദിവസം വണ്ടി അവിടെ തന്നെ ഇരുന്നല്ലേ, രണ്ടു ദിവസം വണ്ടി ആ ഹൈവേയുടെ സൈഡിൽ തന്നെ ഇരുന്നപ്പോഴത്തേക്ക് ആരോ ആ സൈലൻസർ വരെ അടിച്ചോണ്ട് പോയി, അടിച്ചിളക്കി എടുത്തോണ്ട് പോയി. അമ്മായിരി കള്ളന്മാരാണ്. അതുകൊണ്ട് വണ്ടിയൊക്കെ ആക്സിഡന്റ് പറ്റിയ സൈഡിൽ വെച്ചേക്കാണ്, മാക്സിമം വീട്ടിൽ കൊണ്ടുവരാൻ നോക്കുക. പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ സൈഡ് കിറ്റ് ഫുള്ള് പോയി കേട്ടോ. ഈ സൈഡ് ഇത് കണക്കെ ഒരു കിറ്റ് ഉണ്ട്, ആ കിറ്റ് ഫുള്ള് പോയി ഈ സൈഡ്. പിന്നെ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ വൈസർ പോയി, അതുപോലെ തന്നെ ഹെഡ്ലാമ്പ് സീനൊന്നും ഇല്ലല്ലേ, ഹെഡ്ലാമ്പ് സീനില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ പോയി, ഈ ലൈറ്റ് പോയി, മിറർ പോയി. അങ്ങനെ വണ്ടി അത്യാവശ്യം നോക്കുവാണെങ്കിൽ ഒരു പുതിയ വണ്ടി മേടിക്കാനുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളൂ. എന്തായാലും വണ്ടിയുടെ അവസ്ഥ ഇനി കയറ്റുന്നില്ലേ കൊമ്പാച്ച? വണ്ടി കയറ്റണം, വണ്ടി പണി കൊമ്പ ഒന്ന് ഓണായി നിന്നിട്ട് വേണം ഈ വണ്ടി ഒന്ന് ഷോറൂമിലൊന്ന് കയറ്റാനായിട്ട്. ഓക്കെ, പിന്നെ ഈ ഒരു അവസ്ഥയിൽ വണ്ടി സെയിലിംഗ് ആണ്. ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കൊമ്പനെ കോണ്ടാക്ട് ചെയ്യാം. കെ എം സി കൊമ്പന്റെ വണ്ടിയാണ്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ബാക്കി എല്ലാം പോയി. ഈ സൈഡിലാണ് വണ്ടിയുടെ അവസ്ഥ. ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് വന്നതാണ്. അതൊക്കെ ഫുഡ് ട്രസ്റ്റ് ഒക്കെ പോയി, വണ്ടി എടുത്ത ഒരൊറ്റ അടിയല്ലേ. ഓ, സൈഡൊക്കെ പോയി കേട്ടോ. ഓ, ഇതാണ് ബ്ലഡ്, ബ്ലഡ് ആണ് കേട്ടോ. കൊമ്പന്റെ ബ്ലഡ് അടങ്ങിയ വണ്ടിയാണ്. പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി സൈഡ് നോക്കിക്കണ്ട, ഫുള്ള് കിറ്റ് ഊരി വെച്ചേക്കുന്ന ഒരു വണ്ടി പോലെ ഉണ്ട്. ഫുള്ള് ഓയറും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇതാണ് വണ്ടിയുടെ അവസ്ഥ. ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാത്ത നാളെ കാണുന്നവരെ ബൈ ബൈ.